കുറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു സഹായവും ലഭിച്ചിട്ടില്ല അടുത്ത ആഴ്ച ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇപ്പം യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്നുണ്ട് കുറേശ് അതുപോലെ തന്നെ മോഷൻ പോകുന്നുണ്ട് ഓൾറെഡി ഇപ്പം യൂറിനും കൂടെ ബ്ലഡും കൂടെ പോകുന്നുണ്ട് ഒരു എനിക്ക് മൊബൈൽ ഇല്ലെങ്കിൽ എൻ്റെ അറിയിക്കാൻ പറ്റില്ല വളരെ ബുദ്ധിമുട്ടിലായ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് കിഡ്നി ഫെയിലിയറായി ഹാർട്ട് ഡിസീസ് ഉണ്ട് ഓൾറെഡി ആൻറ്റിപ്ലാസ്റ്റിക് എന്തോ നേരത്തെ ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ വേണം എന്നുള്ളതാണ് ശരിയായ അവസ്ഥ പക്ഷേ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനായിട്ട് ഓണറില്ല അല്ലെങ്കിൽ അതിനുള്ള ഹെൽത്ത് ഇഷ്യൂസും കുറേ ആയി അപ്പോൾ ഈ ഡയാലിസിസ് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നറിയത്തില്ല പിന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ തന്നെ പറയുന്നത് പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ യൂറിനിലൂടെ ബ്ലഡ് വരുന്നു മോഷൻ പോകുന്ന പുള്ളി അറിയുന്നില്ല ഈ മനുഷ്യൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അയാൾ ഇയാൾ ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഉടൻ തന്നെ മിക്കവാറും ഏതെങ്കിലും ഇതേപോലത്തെ ആളുകളെ ടേക്ക് കയർ ചെയ്യുന്ന സ്ഥലത്തിലേക്ക് മാറ്റേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അയാളിപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആണ് മീൻസ് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് സ്വന്തമായിട്ട് പോ നടന്ന് അല്ലെങ്കിൽ യാത്ര ചെയ്തു പോയി ഡയാലസിസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇനിയും കാര്യങ്ങൾ വാഷളായി കഴിഞ്ഞാൽ പുള്ളിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല പുള്ളിക്ക് ബന്ധുക്കളില്ല നിങ്ങൾ നാലു ചോദിക്കണം രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ഹാർട്ടും ഉള്ള ഈ ദുരിതങ്ങളെല്ലാം അനുഭവിച്ച് ഒറ്റയ്ക്ക് ഒരു മുറി താമസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു പറ്റിയും അല്ലെങ്കിൽ ആ നിസ്സഹായ അവസ്ഥയെ പറ്റിയും ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടെന്ന് പറയാം ആരെങ്കിലുമൊക്കെ കൂടുണ്ട് എന്തെങ്കിലും പറ്റിയാൽ അറിയും ഇതൊരു പ്രത്യേക സിറ്റുവേഷനാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതേപോലത്തെ ഒരു എന്താ പറയണ്ടേ ഇങ്ങനത്തെ ആളുകളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പോവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അയാൾക്കൊരു ജോലി ഉണ്ടാകുന്നു നേരത്തെ അതേതൊരു കമ്പനിയില്ല ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിലേക്ക് പുള്ളിക്ക് തിരിച്ച് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏഹ് അപ്പോൾ അയാൾക്ക് അങ്ങനെ ജീവിക്കാനാണ് താല്പര്യവും ഇത്തിരി കൂടി ഒന്ന് എന്താ പറയണ്ടത് ഒന്ന് ഇത്തിരിയെങ്കിലും ബെറ്റർ ആയാൽ ട്രീറ്റ്മെൻറ്റിൽ അപ്പോൾ ഈ അടുത്ത മൂന്ന് മാസത്തേക്കാണ് പുള്ളിക്ക് ശരിക്കും പൈസ ആവശ്യം അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞവരും എൻ്റെ ഇ എസ് ആർ വഴിയോ അങ്ങനെയൊക്കെ കുറച്ചുകൂടെ പൈസ കിട്ടും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഈ കമ്പനിയിൽ അക്കമൊഡേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ അയാളുടെ സുഹൃത്തുക്കളുണ്ട് ഇപ്പോഴും അയാളെ സഹായിക്കുന്ന പല സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരവിടെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അയാൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നടത്തുന്ന ട്രീറ്റ്മെൻറ്റാണ് പൈസ ഇല്ലാത്തത് മറ്റ് എന്താ പറയണ്ടത് ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടി വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ള ജോലി സംഭവം സെറ്റാക്കാൻ ഞാൻ രണ്ട് മൂന്ന് മാസത്തിന് എന്തോ ആവശ്യമുണ്ട് സമയമുണ്ട് മൂന്ന് മാസത്തെ ആവശ്യം അവർക്കല്ല ഇയാൾക്ക് എന്താ പറയുക ഈ ട്രീറ്റ്മെൻറ്റ് കഴിയാതെ പോകാൻ പറ്റത്തില്ല മനസ്സിലായാലേ ഇതിപ്പോൾ മോശം അവസ്ഥയില്ല ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു അല്പം ബെറ്റർ ആയാൽ മാത്രമേ പുള്ളിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ വന്ന് ഈ ലൈവ് മൊത്തം ഇടുന്നത് ഞാൻ ആക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിനകത്ത് പുള്ളി ലൈവ് വരുന്നത് പക്ഷേ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇയാളെ കളിയാക്കുക ചീത്ത വിളിക്കുക ഇങ്ങനെയൊക്കെ കുറേ പേരെ കാണാൻ പറ്റി ഫേക്ക് ഏഡിയിലാണ് വരുന്നത് എന്നാലും ഫേക്ക് ഏഴിയിൽ പുറകിലിരിക്കുന്ന റോബോട്ടൊന്നും അല്ല ആ മനുഷ്യൻ തീർച്ചയായിട്ടും അയാൾ സ്വയം ഒന്ന് മനസ്സിലാകുന്നുണ്ടോ അത് ഒന്ന് പരിശോധിച്ച് കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനെ മാറണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇതേപോലുള്ള അവസ്ഥകളൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയിൽ താങ്കൾ എത്തിപ്പെട്ടാൽ അല്ല ഞാൻ ആയിക്കോട്ടെ എല്ലാവർക്കും അതേ അവസ്ഥ തന്നെ വരാൻ പോകുന്നു ആരും അത്രയും ഇങ്ങോട്ട് കയറി ഇങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നതാ അല്ലേ പിന്നെ വല്ല വണ്ടി അടിച്ച് വല്ല തുണിച്ചാൽ പോക്ക വേണ്ടി വരും അല്ലെങ്കിൽ എല്ലാവരും ഈ അവസ്ഥയിലോട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒറ്റപ്പൊടിയും കൂടെ ചെയ്ത ഒരാളെ എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന ആയിരിക്കാം അത്രയ്ക്കും എന്താ പറഞ്ഞാൽ വല്ലാത്ത ജീവിതമൊക്കെ നയിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഞാൻ പറയുക അതുപോലെ കുറേ ആളുകൾ വന്നിട്ട് ചിലപ്പോൾ എൻ്റെ മറ്റേ പേജിലുള്ള എന്നുള്ള ദേഷ്യമായിരിക്കാം ചിലപ്പോൾ ഈ മനുഷ്യനോട് തീർക്കുന്നത് അത് ഇവിടെ വന്ന് തീർക്കാനും വേണ്ടും എന്തൊരു അതപ്പത്തിച്ച മനുഷ്യനായിരിക്കും അവിടെ തന്നെ ആവശ്യം ചില കുടിക്കാനുള്ള അവസരമുണ്ട് ഞാനൊരു കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒരു തന്നെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാറ് പോലില്ല അവിടെ കിടന്നോട്ടെ അതുപോലെ അവൻ അവൻ തപ്പി വരുവാണ് പിന്നെയും എനിക്ക് ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞ പേജിൽ ഇതുപോലെ ഒരുപാട് റിക്വസ്റ്റ് ഞാൻ ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും അത് നിർത്താനൊന്നും പോകുന്നില്ല അതിൽ കുറച്ചുകൂടെ മെച്ചപ്പെടാനാണ് പോകുന്നത് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവിടെ വന്ന് തെറിവിളിക്കുന്ന ഒരു തെരുവിളിക്കുമായിരിക്കും പക്ഷേ ഈ തെറി വിളിയും ഇത്തിരി പരിപാടിയും കണ്ടുകൊണ്ടൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ഒരു ടൈപ്പാണെന്ന് ഞാൻ അങ്ങനെ അതിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പണ്ടത്തിൽ പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ ഈ ചെകുത്താന്ന് പറഞ്ഞ പേജിൽ വന്ന തെരുവിളി കൊല കൊലവിളി അക്രമം പലതും കാണിക്കുന്നുണ്ട് ആൾക്കാർ അത് നിർത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചാലും ഞാനിത് നിർത്തത്തില്ല അത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ പരിപാടി നിർത്തുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട മറ്റേ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനങ്ങ് നിർത്തിയിരിക്കും ഈ പറഞ്ഞ എന്താ പറയേണ്ടത് നമ്മുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ക്രിറ്റിസിസമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രോളോ റോസ്റ്റിങ്ങോ അതൊക്കെ ചിലപ്പോൾ കുറച്ച് കളയുമ്പോൾ അങ്ങ് നിന്നിരിക്കാം അത് ഈ വിധ പ്രവർത്തനങ്ങൾ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതത്ര നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കത്തില്ല പക്ഷേ ഇത് ഇവിടെ വന്ന് നിരുത്സാഹപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് പരാജയം തന്നെയാണ് ആദ്യം തന്നെ പറയാം ഉള്ളൂ അതുമല്ല ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ വന്ന് ചെയ്ത് വിളിക്കരുത് അത് മിനിമം മനസ്സിലാക്കാനുള്ളൊരു ബോധം ഒരു മനുഷ്യൻ വേണ്ടതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ബോധമില്ലാത്തവരുണ്ട് ഇല്ലാത്തവരുണ്ട് നേരിട്ട് നമുക്ക് അവൻ ഫേയ്ക്ക് അടി വന്ന് ആരാണെന്ന് ആരാത്തില്ല വേണമെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാം ഇവൻ്റെ ഇതൊക്കെ തപ്പിയെടുത്ത് അവരുടെ വിചാരം അവരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല നാശിച്ചവൻ അവന ഇപ്പം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാൻ അല്ലേ ഇതൊക്കെ ആൾക്കാർ സ്വയം മനസ്സിലാക്കേണ്ട സാധനങ്ങളാണ് ഇതുപോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് അവന്മാർ എന്നിട്ട് അവിടെ ഒരു രണ്ട് മൂന്ന് ഐഡിയ വന്നു എന്നിട്ട് ഈ പാവ പിടിച്ചവൻ അതിനകത്ത് ഇരുന്നോണ്ട് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു മറ്റേത് കാണിക്കുന്നു മറിച്ച് കാണിക്കുന്നു ഒരുപാട് എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുള്ള അയാളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ജെനുവൻ കേസുമാണ് ഒറ്റപ്പെട്ടൊരു മുറിക്കാത്ത ഒരാൾ ജീവിക്കുക അത് ഇത്രയും സീവിയർ ഒരു രോഗമുണ്ട് അയാൾക്കുണ്ടാകുന്ന മാനസിക വിഷമോ അല്ലെങ്കിൽ അയാൾ നേരിടുന്ന ഓരോ ദിവസവും നേരിടുന്ന സ്ട്രഗിളോ ഒന്നും മനസ്സിലാവാതെ എടൂ എന്നെ കൊണ്ട് ഇപ്പോൾ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ പേജിൽ കൂടെ കളക്ഷൻ എത്രത്തോളം വരുന്നത് വെച്ചാൽ വളരെ കുറച്ചാണ് ആ ഇരുപത്തി ഒമ്പതിനായി മുപ്പതിനായിരം രൂപ എന്തോ അയാൾക്ക് ആകെ രണ്ട് മൂന്ന് ആഴ്ച ഇവിടുന്ന് ലൈവ് ഇടുമ്പോൾ കിട്ടിയത് മൂന്നാഴ്ചയോളം ആയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു മാസമായി കാണുന്നു അതേ ഇവിടെ നിന്ന് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക വളരെ കുറച്ച് ഫണ്ട് റേസിങ്ങനെ നടക്കുന്നുള്ളൂ ഈ പേജിലൊക്കെ പക്ഷേ എനിക്കത് ചെയ്യാതിരിക്കാനൊന്നും തോന്നില്ല കാരണം അത്രയും അത്രയും കുറച്ചൊക്കെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഈ പ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടി പൈസ പിരിച്ചെടുക്കുന്ന ഒരു പെണ്ണ് പുള്ളിക്കാരിയെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് അങ്ങനെ അധികം സഹായിക്കാൻ പറ്റുന്നില്ല അതൊരവസ്ഥയാണ് പിന്നെ ഇതിനകത്തുനിന്ന് കിട്ടുന്ന ചെറിയ തുകയാണെങ്കിലും നമ്മളത് പറ്റുന്നത്രയും അത്രയും ആരെങ്കിലുമൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ എത്തും പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് പറ്റുന്ന പോലെ ലൈവ് ഇടും അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടും അദ്ദേഹത്തിനാണെങ്കിലും അവിടെ നിന്ന് ലൈവ് വന്നുകൊണ്ടേയിരിക്കും ഞാനത് ഷെയർ ചെയ്ത് വിടുന്നുണ്ട് ഇടയ്ക്കൊക്കെ കുറച്ച് കുറച്ച് പൈസ വെച്ച് കിട്ടുന്നുള്ളൂ ഒരു മാസം മിനിമം ഒരു ഇരുപത് മുപ്പത് രൂപ വേണം മിനിമം മനസ്സിലായോ ആൾ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് മരുന്ന് കഴിക്കാൻ എവിടെ നിന്ന് പൈസ കിട്ടാനാണ് ഈ ട്രീറ്റ്മെൻറ്റ് വേണ്ട സമയത്ത് കിട്ടാതെ പോവുക ആഹാരം കഴിക്കാൻ പറ്റാതെ പോവുക പിന്നെ ഒറ്റപ്പെടുക പിന്നെ മരണഭയം എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു അവസ്ഥ മനസ്സിലാവാതെ പോകരുത് മനസ്സിലായോ നമുക്ക് ഒരു ഇല്ലയോ എന്നുള്ളത് വിഷയമൊന്നും പക്ഷേ അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കണം കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് പറ്റണം അപ്പോൾ അവിടെ വന്നിട്ട് വിറോസിക്കായ ഏൽപ്പിക്കുക എല്ലാം വിറോസിക ആരായി ഇവിടെ തടഞ്ഞിരിക്കുന്ന വിറോസിനെ ഇവരെല്ലാവരും എല്ലാവരുടെ പോകുന്നുണ്ട് ആരും എടുക്കുന്നില്ല എല്ലാവരും ആരും അങ്ങനത്തെ കേസ് അല്ല പിടിക്കുന്ന അവർക്ക് വലിയ എന്തോ കേസ് വേണം കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിരിക്കുന്നോ അടുത്ത് ഇതൊന്നും പോരാക്കുന്നില്ല അപ്പോൾ അവർക്കൊന്നും ഇതൊക്കെ അത്ര പോരായിരിക്കും വേറെ കളർ കുറച്ചുള്ള പുറട്ടെ എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ പലയിടത്തും കേട്ടത് അപ്പോൾ അങ്ങനെ എല്ലാ കേസും ഒന്നും എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാനാണെങ്കിലും കൂടുതൽ കേസ് എടുക്കാത്തതിന് കാരണങ്ങളുണ്ട് പിന്നെ അവരെ ഞാൻ കുറ്റം പറഞ്ഞല്ല പക്ഷേ ഇവരെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ പറ്റുന്ന പോലെ എനിക്ക് നേട്ടിടാൻ പറ്റത്തില്ല ഞാനിവിടെ ഇട്ടു മറ്റും വേറെ വളരെ കീഴിൽ ഉണ്ടാവും അവർ പക്ഷേ കൂടുതലും വല്ലാത്ത കേസുകളാണ് പിടിക്കുന്നത് അത് ഏത് കര വന്നു വെച്ചാൽ കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടുന്നതും അങ്ങനത്തെ കൊച്ചു പിള്ളേരൊക്കെ ഭയങ്കര വൾക്കറായിട്ട് കിടക്കുന്ന സീനൊക്കെ എടുത്തിട്ടാണ് പലരും ഭയങ്കര കോടികളുടെ ഫണ്ടൊക്കെ പിരിച്ചെടുക്കുന്നത് ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ഇത്രയും എടുത്തിട്ടില്ല എനിക്കറിയത്തില്ല ഇതിപ്പോൾ നമ്മുടെ അടുത്ത് വന്ന ഒരാൾ പലരും റിക്വസ്റ്റ് ചെയ്തപ്പോൾ എടുത്തു അയാൾക്കവിടെ ഇവിടുന്ന് എഡിറ്ററായിട്ട് പോസ്റ്റ് വിട്ടിട്ട് അങ്ങേര് തന്നെ വീഡിയോ ഇട്ട് ഫണ്ട് റൈസ് ചെയ്യുന്ന സീനാണ് കാണുന്നത് അതിനകത്താണ് ഇത്രയും പുള്ളിയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റും ഉള്ളി മാത്രമല്ലോ ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ കമൻ്റ് ആയി കണ്ടതുണ്ടല്ലോ ആ അടിക്കുന്ന ആ വ്യക്തിയോട് ഈ ഒരു സഹതാപം തോന്നിപ്പോകും നമുക്ക് മനസ്സിലായോ അതുപോലത്തെ വിവരമില്ലാത്തവന്മാര് എന്തൊരു പൊട്ടനായിരിക്കുവാണ് അല്ലേ അവൻ എന്നെ നിത്സഹപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിറോസിൻ്റെ വലിയ വലിയ ഫാനായിരിക്കാം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഫാനാണോ നടത്തില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമാധാനം കൊണ്ട് മുറ്റിയിട്ട് ഈ സംഭവം ഉണ്ടായത് സ്വർഗ്ഗത്തിലാണ് ഇനോ നോക്കിയിരിക്കുന്നവനോ തോന്നുന്നത് ഞാൻ സ്വർഗത്തിൽ ഇനോ ഇല്ല എന്നുള്ള പറഞ്ഞതിൻ്റെ കലപ്പിന് വന്നിട്ട് വീട്ടിൽ നിന്ന് ഏതോ ഫേക്കടിയിൽ കമ്മിറ്റിയിട്ട് ആണെന്ന് അറിയത്തില്ല എന്തൊക്കെയാണേലും ഏത് കൂട്ടരാണേലും അവൻ ഉറപ്പായിട്ട് ഒരു മതവിശ്വാസിയാണ് അവൻ ആരുടെയൊക്കെ ഫാനും ആയിരിക്കും ഏതെങ്കിലും ദൈവത്തിൻ്റെ ഫാനോ അല്ലെങ്കിൽ വ്യക്തിയുടെ ഫാനോ എന്തോ ആയിക്കോട്ടെ അവർ അതപ്രതിച്ച ജന്മം തന്നെയാണ് അവനെയൊക്കെ നേരിട്ട് അറിയാമായിരുന്നെങ്കിൽ എടാ നിന്നെയൊക്കെ നേരിട്ട് മനുഷ്യർ നീ സ്വന്തം സ്വന്തമായിടിയെന്നാണ് പറയുന്നത് നീ സമൂഹത്തിൽ ഒറ്റപ്പെടാൻ പോകുന്ന ഇതിനാണോ മനസ്സിലായി അതിന് നിനക്ക് നീ വിചാരിക്കരുത് നിന്നെ ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ ഫേക്ക് കയുടെ മറവിൽ ഇരുന്നുകൊണ്ട് നീ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് ഫോർജിനേഡിയിൽ നിന്നൊന്നും ഓരോ പ്രാവശ്യമെങ്കിലും വന്നി കമൻറ്റൊന്നും ഇടാമോ ഏ നിനക്ക് മനസ്സിലാക്കി തരാം നിന്നെ ഉപ്രവിക്കത്തൊന്നും ആരും ഉപയോഗിക്കത്തില്ല ഇനി നിന്നെ പോലത്തെ ആൾക്കാരല്ലല്ലോ ബാക്കിയുള്ളവർ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം അടുത്തറിയാനുള്ള അവസരങ്ങൾ തരാം മനസ്സിലായോ എന്നെ വീട്ടിൽ നിന്ന് വന്നെടുത്തുകൊണ്ട് വളരെ സൗകര്യമായിട്ട് ഫുൾ എ സിയാക്കിയിട്ട് ഫുഡും മേടിച്ച് തന്ന് ഈ പറഞ്ഞ ആളുടെ വീട്ടിൽ കൊണ്ടുപോയി നിന്നെ ഞാൻ കാണിച്ചുതരാം എന്നിട്ട് നിന്നെ അതുപോലെ തിരിച്ചും കൊണ്ടുവിടാം ഇനി നീ വല്ല അടിക്കുന്നവരാണെങ്കിൽ രണ്ടെണ്ണം മേടിച്ചു തരാം പക്ഷെ നീ മനസ്സിലാക്കണം നീ കാണണം നീ അറിയണം അതിനെ ആവശ്യം അത് ഈ സമൂഹത്തിൻ്റെ ആവശ്യം എന്നെ പോലത്തുള്ള മെ കറക്ട് ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് അതും ചെയ്യും അതിനുള്ള ഒരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് വേണേൽ ഞാൻ എത്തിക്കാം അവിടെ അല്ലാതെ ഇങ്ങനെ ഫേക്കേടി ഇരുന്നുകൊണ്ട് എന്നോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നീ വിശ്വസിച്ചതോ നീ ആരാധിച്ചതായിട്ടുള്ള കാര്യങ്ങളുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടോ ഒരിക്കലും ഒരു പാപപ്പെട്ടാണ് ഇങ്ങനെ തെരുവിക്കരുത് മനസ്സിലാകുന്നുണ്ടോ എനിക്കതൊരു പ്രശ്നമല്ല ഒന്നാകും മനസ്സിലാകുന്നുണ്ടോ എനിക്ക് ഇതുകൊണ്ട് ഒരു ഒരു വ്യത്യാസം ഉണ്ടാക്കത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യർ ബാക്കിയുള്ള ഇങ്ങനൊരു മനുഷ്യനുണ്ട് അങ്ങനൊരാൾ വേണോ എന്താണ് അയാളുടെ പ്രശ്നം അതിനെ കറക്റ്റ് ചെയ്യണ്ടേ എന്ന് കരുതിയിട്ട് പറയുന്ന എനിക്കിതൊന്നും കണ്ടെന്ന് വെച്ചാൽ ഞാൻ നിർത്താൻ പോലെ ഇതിൻ്റെ അപ്പുറത്തെ പരിപാടി വന്നിട്ട് ഇവിടെ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇതിന് വലിയ വരുന്നാൾ വന്നിട്ട് മാപ്പം വള്ളി പോയിട്ടുള്ള കേട്ടിട്ടില്ലേ അപ്പോഴാണോ നിൻ്റെ ഫേക്ക് ഐഡിയ മാറി യൂള കമൻറ്റും അല്ലെങ്കിൽ യൂള ഊള മെസ്സേജും തെരുപിയൊക്കെ എന്നെ നിരത്സാഹപ്പെടുത്താൻ ചെയ്യേണ്ട പിന്നെ നീ ഈ മനുഷ്യനെയാണ് നിരത്സാഹപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് മനസ്സിലായോ ഞാൻ അയാൾക്ക് വേണ്ടി സംസാരിച്ചതാണ് അല്ലാതെ എനിക്ക് ഈ മെസ്സേജോ അല്ലെ നീ നേരിട്ട് വന്ന് എന്തെങ്കിലും കാണിച്ചാലോ നിന്നെപ്പോലെ തൊരുത്തനെ കണ്ടിട്ട് പേടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം തോന്നുകയോ എന്ന് പറയുന്നത് വലിയ മണ്ഡലമായിരിക്കും പ്രത്യേകിച്ച് നീ കാണിച്ച പ്രവൃത്തി പ്രവർത്തിയുണ്ട് നീ കാണിക്കുന്ന മണ്ഡലത്തിനും കണ്ടിട്ട് എനിക്ക് യൂ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പടം മരിച്ചത് കൊണ്ടല്ലേ തല പെട്ടിക്കൊന്നത് എന്നൊക്കെ പറയാനൊരു ആ ഒരു സെൻസ് എനിക്ക് വർക്ക് ചെയ്യുന്നില്ല